കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിലെ പൊതുചർച്ച എന്തുകൊണ്ട് കോട്ടയത്ത് സ്വന്തം സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നാണ് സത്യത്തിൽ ഇവർ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് തോറ്റു എന്നല്ല എങ്ങനെ തോറ്റു അല്ലെങ്കിൽ തോൽപ്പിച്ചു മാണി ഗ്രൂപ്പിലെ ഒരാൾക്കും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ പറ്റത്തില്ല ഔദ്യോഗിക കണക്കനുസരിച്ച് പാലായിലും കടുത്തുരുത്തിയിലും മുപ്പതിനായിരം വീതം പ്രവർത്തകർ അതായത് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള പാർട്ടിയാണ് ഗ്രൂപ്പ് ബാക്കി അഞ്ച് മണ്ഡലങ്ങളിൽ കൂടി അൻപതിനായിരം അംഗങ്ങളെങ്കിലും പുസ്തകത്തിൽ കാണും ഇവരുടെ പാലായിലെ മുപ്പതിനായിരവും അവിടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാസവന് ലഭിച്ച മുപ്പത്തി മൂവായിരവും കൂടി കൂട്ടിയാൽ അറുപത്തി മൂവായിരം വോട്ട് പെട്ടിയിൽ കാണേണ്ടതാണ് എന്നാൽ എത്ര ലഭിച്ചുവെന്ന് കണക്കെടുത്ത് നോക്കണം പാലായിൽ തോമസ് ചാഴിക്കടന് ആകെ ലഭിച്ചത് മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ഒരാത്മപരി പരിശോധന നടത്തേണ്ട സമയമായി ഒന്നാമത് മുട്ടിൽ വെച്ച് എഴുതിയുണ്ടാക്കിയ അംഗത്വ കണക്ക് ഓരോരുത്തരും ഓരോ സ്ഥാനത്തിനു വേണ്ടി അവരവരുടെ ഇഷ്ടാനുസരണം തെരഞ്ഞെടുപ്പിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചുരണ്ടിയെടുത്ത് അതിൻ്റെ അംഗത്വ ഫീസും കൂട്ടിച്ചേർത്ത് ലിസ്റ്റ് നൽകി ഇങ്ങനെ നൽകിയ ലിസ്റ്റാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത് പാലായിലെ മുപ്പതിനായിരം പാർട്ടി അംഗങ്ങൾ മാത്രം വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഗതി വരുമായിരുന്നു കടുത്തുരുത്തിലെയും പാലായിലെയും മുഴുവൻ അംഗങ്ങളും അവരുടെ വീട്ടുകാരും കൂടി ചേർന്ന് വോട്ട് നൽകിയിരുന്നേൽ ചാഴിക്കാടാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പാർലമെൻറ്റിലെത്തിയേനെ ചുരുക്കം ഇത്രയേ ഉള്ളൂ കള്ള അംഗത്വം നൽകി പാർട്ടിസ്ഥാനങ്ങൾ ഉറപ്പിച്ച എല്ലാ പൊന്നുമക്കളോടും രാജിവെക്കാൻ പറയണം അതാണ് നിങ്ങൾ ഒളിഞ്ഞും പതുങ്ങിയും ഗ്രൂപ്പിൽ കൂടി പോസ്റ്റിടുന്നതിലും നല്ലത് പാലാ നിയോജക മണ്ഡലത്തിലെ ബിജു പാലപ്പടവൻ എന്നൊരു കൗൺസിലർ തോൽവിയെ തുടർന്ന് രാജിവെച്ചതായി ചില മാധ്യമങ്ങളിൽ കണ്ടു നല്ല കാര്യമാണ് ഇയാളെ മാതൃകയാക്കി പാല കടുത്തുരുത്തി ഏറ്റുമാനൂർ പുതുപ്പള്ളി പിറവം അടക്കം എല്ലാ നിയോജകമണ്ഡലം ഭാരവാഹികളും സ്വയം സ്ഥാനമൊഴിയണം പോരാ ഇവിടെ പുതിയ നേതൃത്വം വരണം നിങ്ങൾ നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയോടും വിശ്വാസവഞ്ചനയാണ് നടത്തിയത് കടുത്തുരുത്തിയിലെയും പാലയിലെയും നിയോജകമണ്ഡലം കമ്മിറ്റി എന്താ നോക്കൂത്തികളായിരുന്നു പാർട്ടി ചെയർമാനെ ഉൾപ്പെടെ വിമർശിക്കാതെ വിമർശിക്കാൻ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ പാർട്ടിയിൽ എന്ത് ചെയ്യണമെങ്കിലും അത് നിങ്ങളോട് ചോദിച്ചിട്ട് വേണമെന്ന നിങ്ങളുടെ നിലപാട് ആദ്യം മാറ്റണം പകരം പാർട്ടിയിലെ നിർണായക തീരുമാനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാണ് പാർട്ടിയുടെ പേരിൽ സാമുദായിക നേതാക്കളുടെ ശുപാർശയിൽ പണിയെടുക്കുന്നവരെ പുനഃപരിശോധിക്കണം പാർട്ടി പ്രവർത്തകർ ഒരാവശ്യം പറഞ്ഞു വരുമ്പോൾ അവരുടെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നീക്കം ചെയ്യാൻ മന്ത്രി എടുക്കണം ഏതെങ്കിലും അത്യാവശ്യ കാര്യം പറഞ്ഞ് ഒരു സ്ഥലമാറ്റമൊക്കെ പാർട്ടി പ്രവർത്തകർ പറയുമ്പോൾ അവനെ ആട്ടി ഓടിക്കുന്ന മന്ത്രിയും മന്ത്രി ഓഫീസിലെ പൊങ്കുവന്മാരും എത്രയും വേഗം രാജിവെച്ച് വേറെ പണിവല്ലോ നോക്കണം മന്ത്രി പറയുന്നവനെ പറയുന്നവനെപ്പോലും സ്ഥലം മാറ്റാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടക്കാരുടെയും ആസ്ഥാന പിരിവുകാരുടെയും താൽപ്പര്യപ്രകാരവും സ്ഥലം മാറ്റമടക്കം നടത്തിയാൽ അതിൻ്റെ പരിണിത ഫലം ഇതുതന്നെയാണ് എന്തിനേറെ മന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ അതായത് ഒരു പിയൂണിനെതിരെ പോലും പരാതിയുമായി ചെന്നാൽ ആ പരാതി എടുത്ത് ചവിറ്റുകുട്ടയിലെറിയും കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിൽ പിയൂൺ മൂത്ത് ക്ലാർക്കായി ഒരുത്തൻ അവിടെ ഇരുന്ന കൈക്കൂലി ഇനത്തിൽ ഉണ്ടാക്കിയത് ചില്ലറയും ചില്ലുവാനുമല്ല ഒരു കരാറുകാരൻ ആയിരം രൂപയുടെ ബില്ല് മാറണമെങ്കിലും അവന് കൈക്കൂലി കൊടുക്കണം അവനെ തൊഴാത്ത കരാറുകാരൻ പോയിട്ട് മേലുദ്യോഗസ്ഥനായാൽ പോലും അവർക്കെതിരെ വിജിലൻസിന് വ്യാജ പരാതി കൊടുത്ത് അന്വേഷിപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷമായി ഇവൻ ആ ഓഫീസിൽ തന്നെയാണ് അടയിരിക്കുന്നത് ഇവനെ മാറ്റാൻ മന്ത്രി ഓഫീസിൽ നിയമമില്ലേ അവൻ വാങ്ങിക്കുന്ന കൈക്കൂലിയിൽ ഒരു ഭാഗം മന്ത്രി ഓഫീസിലും ചെല്ലുന്നുണ്ടെന്ന കരക്കമ്പി ഇവൻ്റെ കാര്യം പലരും മന്ത്രിയോട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ എന്ത് പ്രയോജനം അവനിപ്പോഴും ആ കസേരയിൽ ഉറച്ചിരിക്കുന്നതല്ലാതെ ഒരു കുലുക്കവുമില്ല പൊതുജന സഹകരണത്തോടെ മാത്രമേ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അപ്പോൾ പൊതുജനത്തിന് അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കാൻ കാണിക്കണം അല്ലാതെ ഏതിനും നാണയത്തൊട്ടുകളുടെ തൂക്കം നോക്കിയിരിക്കുന്ന ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും മുൻ സ്റ്റാഫ് അംഗങ്ങളും പിരിവുകാരായ നേതാക്കന്മാരും ഭരിച്ച് പരിച്ച് ഭരിച്ച് കുളമാക്കിയെന്ന് പറയാതെ വയ്യുക എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിൽ പോലും വോട്ട് കുറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തി ദോഷമാണ് ഒരു മന്ത്രിയായാൽ മന്ത്രിയായാലിങ്ങനെയല്ല ജനങ്ങളുടെ കൂടെ നിൽക്കണം അതാണ് ചെയ്യേണ്ടത് മന്ത്രിയുടെ ഓഫീസിലെ ഒരു മുതിർന്ന സ്റ്റാഫ് അംഗത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ പറയാൻ വരുന്നവൻ പിന്നെ മന്ത്രി ഓഫീസിൽ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം മറുപടി പറയും ഇവനൊക്കെ എത്ര വർഷത്തെ ഉണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നിൻ്റെയൊക്കെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഈ പ്രവർത്തകൻ്റെ വിയർപ്പിൻ്റെ ഫലം അനുഭവിക്കുന്നത് നീയൊക്കെയാണെന്ന് ആദ്യം വരുന്നവരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കേ രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത പത്രാസാണ് ഇപ്പോൾ മന്ത്രി ഓഫീസിൽ ഇരിക്കുന്ന ചിലർക്ക് ആരോട് പറയാൻ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മന്ത്രിയും കൊള്ളാം സ്റ്റാഫുകളും കൊള്ളാം